സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സസ് സമരത്തിലേക്ക് പോകുന്നു എന്ന വാർത്ത വരുന്നു. ദിവസവേതനം 1500 രൂപയാക്കണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. തൃശൂർ ജില്ലയിൽ നാളെ സൂചനാ പണിമുടക്ക് നടത്തും. നഴ്സസ് ഒ പി ബഹിഷ്കരിക്കും. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ യു എൻ എയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പണിമുടക്കിൻ്റെ സാധ്യതകളും അതുണ്ടാക്കുന്ന ആഘാതങ്ങളും പരിശോധിക്കുന്നു എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, മോർണിംഗ്, പറയൂ. ആ എസ് കെ എൻ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ വീണ്ടും പണിമുടക്കിലേക്ക് നീങ്ങുന്നത്. അടിസ്ഥാന ശമ്പളം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ നഴ്സുമാർ പ്രധാനമായും പണിമുടക്കുന്നത്. ദിവസവേതനം 1500 രൂപയായി ഉയർത്തണമെന്നതാണ് ഈ പണിമുടക്കിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് നാളെ തൃശ്ശൂർ ജില്ലയിൽ സൂചനാ പണിമുടക്ക് നടത്താനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ലേബർ ഓഫീസർക്ക് നേരത്തെ ഈ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ലേബർ കമ്മീഷൻ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. തുടർന്ന് ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്കുമായി മുന്നോട്ട് പോകാൻ സംഘടനാ പ്രതിനിധികൾ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് സൂചനാ പണിമുടക്ക് നടത്തുക. മാത്രമല്ല, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. നാളെ നടക്കുന്ന സൂചനാ പണിമുടക്കിൽ ഈ ഒ പി ബഹിഷ്കരിക്കും. ഒപ്പം ഈ അത്യാഹിത വിഭാഗങ്ങളെയൊക്കെ തന്നെ ഒഴിവാക്കുമെന്നും എന്തായാലും അറിയിച്ചിട്ടുണ്ട്. മറ്റ് 13 ജില്ലകളിലും ഇതിനോടകം തന്നെ ഈ സമരം നടത്താനായി ലേബർ ഓഫീസർമാർക്ക് നോട്ടീസ് നൽകിയെന്നാണ് വിവരം. എന്തായാലും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നഴ്സിംഗ് സംഘടനയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഇവർ ചർച്ച നടത്തി. ഈ ചർച്ച വിജയം കണ്ടില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. എസ് കെ എൻ, ഓക്കെ, താങ്ക് യു. എം ജി പ്രതീഷാണ് നമുക്കൊപ്പം ചേർന്നത്. യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ യു എൻ എ വീണ്ടും സമരത്തിലേക്ക് പോകുമെന്ന് നഴ്സസ് പറയുന്നു.